നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വന്തം ജീവൻ എടുത്തവന്റെ കുടുംബത്തിന് പോലും കരുണ കാട്ടിയ ആ വലിയ മനസ്സ് എന്റെ വിഷമം കാണുന്നില്ലേ? അമ്മ എന്താ എന്റെ നോവ് കാണാത്തെ? അങ്ങനെയാ ഞാൻ കാണുന്നത്. എന്റെ ഉള്ളമ്മ കണ്ടിരുന്നെങ്കിൽ, എന്റെ ആഗ്രഹം അമ്മ നിറവേറ്റി തന്നേനെ, എനിക്കമ്മ ദർശനം തന്നേനെ. അമ്മ എന്തുകൊണ്ടാ എനിക്ക് ദർശനം തരാതിരുന്നത്? വിശാൽ, അതിന് കാരണം വിശാലിന് ഇതുവരെ മനസ്സിലായില്ലേ? ഗായത്രി അമ്മ വിശാലിന് ദർശനം നൽകാത്തതേ വെറുതെ ഒന്നുമല്ല. അതിന് കാരണക്കാരി പാർവതിയ. അവള് കാരണമാണ് ഗായത്രി അമ്മയെ കാണാനുള്ള ഭാഗ്യം വിശാലിന് ലഭിക്കാതെ പോകുന്നത്. ദേ ജാസ്മിൻ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. അനാവശ്യമായിട്ട് നീ എന്റെ ഭാര്യ പാർവതിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. വിശാൽ, വിശാലിന് ഇത്രയ്ക്കായിട്ടും അവള് മനസ്സിലാവുന്നില്ലല്ലോ. അവള് നീ കരുതുന്നത് പോലെ പഞ്ചപാവോ ശീലാവതിയോ ഒന്നും അല്ല. അവൾ ഈ കുടുംബം കുളന്തോണ്ടാൻ വന്ന അസുരവിത്ത. അവൾ ഇവിടെ മുച്ചൂട് മുടിക്കും, നീ നോക്കിക്കോ. ദേ ജാസ്മിൻ, ഇനി നീ പാർവതിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. അവളെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? എല്ലില്ലാത്ത നാവുണ്ടേ? ഇനി പാർവതിയെ പറ്റി ദുഷിച്ച വർത്തമാനം പറഞ്ഞല്ലേ, എന്റെ തനി സ്വഭാവം നീ അറിയും. ഞാൻ നല്ലത് പറഞ്ഞിട്ടും നിന്റെ ചെവി കേറുന്നില്ലെങ്കിൽ ഞാനിനി എന്ത് പറയാന? വിശാൽ, പാർവതി എന്തെങ്കിലും പറയുമ്പോ എന്റെ നേർക്ക് ചാടിത്തുള്ളാൻ നിൽക്കാതെ ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേക്ക്. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട, പ്രത്യേകിച്ച് നിന്റെ. നീ എന്തിനാ ഇവിടെ കയറി കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജാസ്മിൻ. വിശാൽ, ജാസ്മിനൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതേത് വിധേനയും നിറവേറ്റിയിരിക്കും. അതെ, നിന്റെ മിഥ്യാധാരണ മാത്രമാണ് ജാസ്മിൻ, വെറും പാഴ്ക്കിനാവ്. അതെ, ശൂർപ്പിണകെ പോലെ ഈ വീട്ടിൽ കുത്തിത്തിരിപ്പ് നടത്താതെ നീ വന്ന വഴിയെ പോവാൻ നോക്ക്. എന്റെ പാർവതി ഈ കുടുംബം സംരക്ഷിക്കാൻ നോക്കുന്നു, നീ ഈ കുടുംബം ശിഥിലമാക്കാനെ എന്താ മാർഗം ചിന്തിക്കുന്നു? അതാ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരുടെ മനസ്സ് വായിക്കാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കരുത്, അതൊന്നേ നല്ലതിനാവില്ല. ജാസ്മിൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപട്ടർ വിചാരിച്ചാ പോലും സാധിക്കില്ല. അത് നമുക്ക് കാണാം. കാണാം. പാർവതിയെ തലയിൽ എടുത്തു വെച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്ന ഒരു ദിവസം വിശാലിന് വരും. അന്ന് വിശാലെ സമസ്ത അപരാധവും പറഞ്ഞ് എന്റെ മുന്നിൽ വരും. അതിന് വിശാല് 100 ജന്മം ജനിക്കണം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കാണാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.